ശ്രീരാജന്റെ മന്ത്രം പി പി ദിവ്യയുടെ ജാമ്യ അപേക്ഷയിലെ വിശദമായ വാദം ഈ ചൊവ്വാഴ്ച കേൾക്കും. അതുപോലെ തന്നെ ദിവ്യ ഇന്ന് 5 മണിവരെ പോലീസ് കസ്റ്റഡി വിട്ടു. 5 മണിയാവാറെ തിരിച്ച് വീണ്ടും ജയിലിലേക്ക്. ഇന്ന് ജയിലിലേക്ക് തിരിച്ചു കയറിയാൽ ശനി ഞായറിന് ചൊവ്വ 4 ദിവസം ജയിലിൽ കഴിയണം പി പി ദിവ്യ. അതെ, ദിവ്യക്ക് അങ്ങനെ ഒരു ദിവസം പോലും കഴിയാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ മാതൃക DYFIക്കാരിയാണല്ലോ, പഴയ സഖാക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തത് എത്ര ദിവസങ്ങൾ കടന്ന് പീഡനവും കൊടിയ മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചാണ് എന്നുള്ള പാരമ്പര്യമൊന്നും ദിവ്യക്ക് അറിയില്ല. ഒരു ദിവസം പോലും ജയിലിൽ കസ്റ്റഡിയിൽ കിടക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഒളിച്ചിരുന്നതും അഖിലിനെ കൊണ്ട് വാദിച്ചതും എല്ലാം തന്നെ. അപ്പോ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് ഞാൻ നടക്കുന്നതെന്നുള്ള ഒരു ധാർമ്മിക ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട ഈ വലിയ ആക്രാന്തത്തിനൊന്നും വകയില്ലായിരുന്നു. ആക്രാന്തം പിടിച്ചും വേവലാതിപ്പെട്ടു ഇത് പോയത് തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ താനൊരു നിക്ഷിപ്ത താല്പര്യത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു. അതിലെ അഴിമതി കൊടുക്കാൻ പ്രേരിപ്പിച്ച കുറ്റത്തിനും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റത്തിനും എല്ലാം ഉത്തരവാദിയാണ് എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് ഇങ്ങനെ കടന്നു മരണവപ്രാളം കാണിച്ചത്. ഇന്ന് ഇപ്പൊ വീണ്ടും ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ജയിലിൽ കിടക്കാൻ കഴിയില്ല. ആ അതുപോട്ടെ, ആ ജയിലിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കലക്ടർ അവരെ സഹായിക്കാനായിട്ട് പലതും ചെയ്തു കൂട്ടിയതായിട്ട് നമുക്കറിയാം. ഈ കലക്ടർ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയപ്പോഴാ മുഖ്യമന്ത്രിയെ പോയി നേരിൽ കണ്ടതിന് ശേഷമാണ് ഈ കലക്ടർ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്. ഈ സത്യം പറഞ്ഞ വെളിവുകെട്ട് വർത്തമാനം പറയുന്നത് പോലെ തന്റെ മുറിയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെ, എങ്ങും തൊടാനുള്ള വർത്തമാനം, ഒരു തെറ്റ് പറ്റി. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? ഈ കലക്ടർക്ക് പറ്റിയിട്ടില്ല തെറ്റ്. അങ്ങനെ എല്ലാവർക്കും തെറ്റുപറ്റും. അങ്ങനെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ യാത്രയോപ്പ് യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, അത് നിയമപരമായിട്ടുള്ളൊരു ബാധ്യതയൊന്നുമല്ല. അപ്പൊ അങ്ങനെ വല്ല തെറ്റിന്റെയും കാര്യമായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആരെയും മുറിവേൽപ്പിക്കാതെ, ദിവ്യയെ പോലെ മുറിവേൽപ്പിച്ച് സംസാരിക്കുന്ന ആളാണെങ്കിൽ ബാക്കി കാര്യക്കൂടെ പറയായിരുന്നു, നിങ്ങളത് ശരിയായില്ല അവിടെ ചെയ്തത്. ഒരാളിനെ, നിങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരനെ പരസ്യമായിട്ട് അവിടെ ഇരുന്ന് ആക്ഷേപിക്കുമ്പോൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറയേണ്ടതായിരുന്നു. അങ്ങനെ മൗനവ്രതം എടുത്തുകൊണ്ട് അവിടെ ഇരുന്നത് മര്യാദയില്ല എന്നൊരു വാക്ക് പറയാം. നവീൻ ബാബുവിന്റെ ഭാര്യ തന്നെ ഈ കളക്ടർ തള്ളി പറഞ്ഞു. പൊതുസമൂഹത്തിൽ ജനങ്ങൾ വരെ കളക്ടർക്കെതിരാണ്. എന്തുകൊണ്ട് ആ സമയത്ത് കളക്ടർ അത് എതിർത്തില്ല, പി പി ദിവ്യ എതിർത്തില്ല, ഇത് ഇവിടെ പറയാൻ പാടില്ല, അത് ഒഫീഷ്യൽ കാര്യമാണ്. അതെ അതെ, തെറ്റ് പറ്റിയത് കലക്ടർക്ക് തന്നെയാണ്. അതില് അതിൽ ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. ഒരു അധ്യക്ഷനായിരിക്കുമ്പോ ഇവിടെ പ്രോട്ടോകോളും ഒക്കെ ഉണ്ടാ നിയന്ത്രിക്കണം. വലിഞ്ഞു കയറി വന്ന ആളാണ് അവിടെ ഈ ദിവ്യ. അതുകൊണ്ട് തന്നെ അധ്യക്ഷന്റെ പ്രോട്ടോകോള് മാത്രം അവിടെ നോക്കിയാൽ മതി. ഇതൊരു ഔദ്യോഗിക ചടങ്ങല്ല, യാത്രയപ്പോ ഒരു സ്വകാര്യ ചടങ്ങാണ്. അവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ ഒരു സ്വകാര്യ ചടങ്ങാണ്. അതാണല്ലോ ജോലി സമയം കഴിഞ്ഞ് ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഇത് നടത്തുന്നത്, സ്വകാര്യ ചടങ്ങാണ്. അവിടെ നിയന്ത്രിക്കേണ്ടത് കലക്ടറാണ്. ഇങ്ങനൊരു ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കലക്ടർ, ഈ ദുരന്ത നിവാരണത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആൾക്കാർ ആണല്ലോ കലക്ടർ. എന്തുകൊണ്ട് ഈ ദുരന്തത്തിനൊരു നിവാരണം ഉണ്ടാക്കാൻ അദ്ദേഹം കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ആയിരക്കണക്കിന് പേര് മരിക്കുമ്പോൾ അതിനൊരു നിവാരണം എങ്ങനെ ഉണ്ടാക്കും? അദ്ദേഹം ഇതുപോലുള്ള ഭരണകർത്താക്കൾ ഭരണകർത്താവാണ്. അവിടെ കലക്ടർക്കാണ് തെറ്റിയത്, പറ്റിയത് ഗുരുതരമായ തെറ്റാണ്, പിഴവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് പറയുമ്പോൾ ഇയാൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? എന്ത് തെറ്റാണ് പറ്റിയത്, എന്താണ് തെറ്റ് എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഈ മൊഴി പറയുന്നത് ചില പൊട്ടം കുട്ടികൾ പറയുന്നത് പോലെ, ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത കുട്ടികൾ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഇല്ലേ? കലക്ടർ അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അല്ലേ ഒരു ജില്ലയുടെ? അതിനുള്ള അല്ലേ റീസണിങ്, പവർ ഓഫ് റീസണിങ് ഇതെല്ലാം കൊടുത്ത് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിന് അഭിമുഖം നടത്തിയിട്ടല്ലേ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് അയക്കുന്നത്? അവിടെ ഡെറാഡൂണിൽ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് അല്ലെ ഹൈദരാബാദിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള പരിശീലനം നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പരിശീലനങ്ങൾ നടത്തുന്നത്? അതും കഴിഞ്ഞിട്ട് വന്ന് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണോ എങ്ങും തൊടാതുള്ള വർത്തമാനം ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്താതെ മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് വന്ന് പറയുക. അതിനുള്ള മൊഴിയിൽ, അതിനു മുമ്പുള്ള മൊഴിയിലൊന്നും അതില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ആർക്ക് ആർക്ക് വേണ്ടി ആരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? എനിക്ക് ചുറ്റും ഇരുട്ടാണെന്ന് പറയുന്നത്, അദ്ദേഹം കണ്ണില്ല, കണ്ണും കാണാൻ പറ്റാത്ത ആളാണ്, മനസ്സിലാവുന്നില്ല. കണ്ണിന് എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അതിന് പരിഹാരം തരണ്ടേ? അത് കുറ്റമാണെന്ന് പറയുന്നതിന്റെ കാര്യം കാണോ, കാഴ്ചയില്ലാത്ത ആൾക്കും കളക്ടറായിട്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ബെയിലി ലിപി മതി, അത് തുറന്ന് സംഭവിക്കണ്ടേ? എനിക്ക് ചുറ്റും ഇരുട്ടാണെന്ന് എഴുതിയ കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ള അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുക. ഏജ് പവർ ഓഫ് റീസണിങ്ങിനും കുഴപ്പമുണ്ട്. എന്ത് തെറ്റ് പറ്റിയെന്ന് അവിടെ സ്വന്തം മുറിയിൽ വന്ന് എന്ന് പറഞ്ഞപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കണ്ടേ? ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അത് നമ്മൾ ഊഹിച്ചെടുക്കണോ? അത് ഒരു കലക്ടറല്ലേ, ഒരു സാധാരണ ക്ലാർക്കോ വല്ലതും ആണെങ്കിൽ അങ്ങനെ ചെയ്യുക.
അത് നമുക്ക് കരുതാം. ഒരു ഫയലിന്റെ പുറത്ത് പൂഴ്ന്നിരിക്കുന്ന ഒരു ശീലമുള്ള പരമ്പരാഗത ക്ലറിക്കൽ സ്റ്റാഫുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഗവൺമെന്റ് തലത്തിലായാലും. അതൊക്കെ മാറണമെന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറയുന്നത്.